നമസ്കാരം. ഇന്ത്യയിലെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും ഇപ്പോൾ മധ്യവേനൽ അവധിക്കാലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങിവെച്ച ഒരു രീതിയാണ്. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അവധിക്കാലത്ത് എല്ലാ ജഡ്ജിമാരും അവധി എടുക്കുന്നില്ല. കുറച്ച് ജഡ്ജിമാർക്ക് അവധിക്കാല ഡ്യൂട്ടി ഉണ്ടാവും. അതായത് എല്ലാ കേസുകളും അവിടെ പരിഗണിക്കുകയില്ല, അടിയന്തര സാഹചര്യമുള്ള കേസുകൾ പരിഗണിക്കും. അതിനാണ് അവധിക്കാല ബെഞ്ച് ഉണ്ടാവുന്നത്. ഈ അവധിക്കാല ബെഞ്ച് ഉള്ളതുകൊണ്ടാണ് പൊതുവെ ഒതുക്കപ്പെടുന്ന ജഡ്ജിയായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർണായകമായ ഉത്തരവ് വഹിക്കുന്ന പദവിയിൽ അവരോധിതനായത്. അവധിക്കാലത്ത് കേസ് കൈകാര്യം ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് കൗസർ എടപ്പകയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തെ സംഘടപ്പെടുത്തിയ രണ്ട് മഹാദുരന്തങ്ങളിൽ ഇടപെട്ടത്. താനൂർ ബോട്ടപകടത്തിൽ 22 പേർ മരിച്ച കേസിലും കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ വന്ദനാദാസ് എന്ന ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലും അസാധാരണമായ ഇടപെടലാണ് ഈ ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. ഇന്നലെയും ഇന്നും ഈ കേസ് പരിഗണിച്ചപ്പോൾ രണ്ട് ജഡ്ജിമാരും വളരെയേറെ വികാരപരമായാണ് വന്ദന കേസിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ഇന്നലെ ജസ്റ്റിസ് കൗസർ എവിടെയാണ് പോലീസുകാരുടെ തോക്ക് എന്നുപോലും ചോദിക്കുകയുണ്ടായി. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇന്നലെ കണ്ടമെറ്ററി ഇടയ്ക്ക് നിശബ്ദമായി ഒന്നും സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഈ കുട്ടിയുടെ രക്തസാക്ഷിത്വം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല എന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പുകൊടുത്തു. സേവനത്തിന് വേണ്ടി ആ മാതാപിതാക്കൾ തങ്ങളുടെ ഏക മകളെ രാഷ്ട്രത്തിന് വിട്ടുകൊടുത്തു. പക്ഷെ തിരിച്ച് ശവപ്പെട്ടിയിലാണ് നമ്മൾ അവളെ മടക്കിക്കൊടുത്തത് എന്ന് പറഞ്ഞായിരുന്നു ദേവൻ രാമചന്ദ്രന്റെ ശബ്ദമിടറിയത്. പോലീസുകാരുടെ വീഴ്ച അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പട്ടാളക്കാരായിരുന്നെങ്കിൽ സ്വയം ജീവൻ കൊടുത്തും ജീവൻ സംരക്ഷിക്കുമായിരുന്നു എന്ന് അദ്ദേഹം അർത്ഥഗർഭമായി പറഞ്ഞു. ഇത് സത്യമാണ്. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കുത്തേറ്റ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ്. കുത്തേൽക്കാത്ത പോലീസുകാരും പമ്മിയിരിക്കുകയായിരുന്നു പോയി. ബാക്കിയെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഒരു കാട്ടാളന്റെ മുൻപിൽ അകപ്പെട്ടതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ വന്ദന വേദനയും മരണവും ഏറ്റുവാങ്ങി. ആ കുട്ടി ആ സമയത്ത് എത്രമാത്രം വേദനിച്ച് കാണും, എത്രമാത്രം ഭയപ്പെട്ട് കാണും എന്ന് ആശങ്കയോടെയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ ചോദിച്ചത്. ഇന്ന് പോലീസ് വിശദീകരണവുമായി ജഡ്ജിക്ക് മുമ്പിൽ എത്തുകയാണ്. ADGP DGP ഒക്കെ ഓൺലൈനിലൂടെ പവർപോയിന്റ് പ്രസന്റേഷനുമായി അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ ഫോൺ കോൾ വന്നപ്പോൾ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വിശദീകരിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് സന്ദീപിന്റെ കാലിൽ മുറിവ് വെച്ച് കെട്ടാൻ നേരം കാല് താഴ്ത്താൻ ആവശ്യപ്പെടുന്നു. സന്ദീപ് വിസമ്മതിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ബന്ധു രാജേന്ദ്രൻ പിള്ള ബലം പിടിച്ച് കാല് താഴ്ത്തുന്നു. അപ്പോഴാണ് സന്ദീപ് അക്രമാസക്തനാവുന്നതും രാജേന്ദ്രൻ പിള്ളയെ മർദ്ദിക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരനെ കുത്തുന്നതും തടയാനെത്തിയ പോലീസുകാരനെ കുത്തുന്നതുമൊക്കെ. തുടർന്നുണ്ടായ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഭാഗമായി ഡോക്ടർ വന്ദന കൊല്ലപ്പെടുകയാണ്. ഈ വിശദാംശങ്ങളൊക്കെ കോടതിയിൽ അവർ ബോധ്യപ്പെടുത്തി. ഈ കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാടിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഈ ജഡ്ജിമാർ ആ കേസ് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാവണം വാസ്തവത്തിൽ കോടതികൾ ചെയ്യേണ്ടത്. കോടതിയുടെ മുൻപിൽ എത്തപ്പെടുന്ന കേസുകൾ നിയമപുസ്തകം തുറന്നു നോക്കി മാത്രം അതിൽ അഭിപ്രായ പ്രകടനം നടത്തുകയല്ല, നേരെമറിച്ച് മനുഷ്യജീവനെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഇടപെടുകയാണ് ഒരു ജഡ്ജിയുടെ ഡ്യൂട്ടി എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് കൗസർ എടപ്പകയും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം എന്ന് ആരോപിക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും വിധി പറയാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവധിക്കാല ബെഞ്ചിലേക്ക് അദ്ദേഹം വന്നപ്പോൾ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം നിശബ്ദത പാലിക്കാതെ ഇടപെടുന്നു. സ്വാഭാവികമായും CPM നേതാക്കന്മാർക്ക് ചൊറിയും. കാരണം ഇത്തരം ദുരന്തങ്ങൾ സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അങ്ങനെ നേരിട്ട് പറയുന്നില്ലെങ്കിലും ആ തോന്നൽ ശരിവയ്ക്കുന്ന തരത്തിൽ കോടതി ഇടപെടുമ്പോൾ ഇരട്ടച്ചങ്കന് നോവുക സ്വാഭാവികമാണ്. യൂണിവേഴ്സിറ്റി കേസിൽ ചാൻസലർ ഭരണഘടന സംരക്ഷിക്കാൻ നിലപാടെടുത്തപ്പോൾ പിന്തുണയ്ക്കുന്ന വിധികളായിരുന്നു ജസ്റ്റിസ് ദേവന്റേത്. പക്ഷെ അപ്പോഴേക്കും ആ ബെഞ്ചിൽ നിന്നും ജസ്റ്റിസ് ദേവൻ മാറ്റപ്പെടുന്നു. പിന്നീട് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആ വിധി അസാധുവാക്കുന്നു. ചീഫ് ജസ്റ്റിസ് മണികുമാർ നീതിയും ന്യായവുമല്ല നൽകിയിരുന്നത്, സർക്കാരിന് വിടുപണി ചെയ്യുകയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞത് മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമൊക്കെയായ രമേശ് ചെന്നിത്തലയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ഒതുക്കി എന്ന ആരോപണത്തിന് അടിവരയിടുകയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. എന്നാലും അവധിക്കാല ബെഞ്ചിലേക്ക് തിരികെ വന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വീണ്ടും സമൂഹ മനസാക്ഷിക്ക് അനുസൃതമായ നിലപാടെടുത്തപ്പോൾ
അത് സർക്കാരിന് പൊള്ളലായി മാറി. അതുകൊണ്ടാണ് സഖാക്കൾ കൂട്ടത്തോടുകൂടി ആക്രമണം നടത്തുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ പരസ്യമായി പച്ചയായി ഒരു സിറ്റിംഗ് ജഡ്ജിയെ അധിക്ഷേപിച്ചെന്ന് നമ്മൾ കണ്ടിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ അദ്ദേഹം സിറ്റിംഗ് ജഡ്ജിയാണ് എന്ന് പോലും മനസ്സിലാക്കാതെ പച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി എം അവരുടെ പാരമ്പര്യം നിലനിർത്തുകയായിരുന്നു. ഞങ്ങളെ മറികടക്കുന്ന ഒരു ജഡ്ജിയും വേണ്ട, ഞങ്ങൾ പറയുന്നതൊക്കെ ശരിവെക്കുന്ന ജഡ്ജിമാർ മതി എന്ന സന്ദേശമാണ് പരസ്യമായി എം വി ജയരാജൻ കൊടുത്തത്. അത് പാർട്ടി അണികൾക്കുള്ള ഒരു നോട്ടീസായിരുന്നു. ആ നോട്ടീസ് ഏറ്റുവാങ്ങിയാണ് അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വീട്ടിലുള്ളവരെ പോലും പരസ്യമായി സഖാക്കൾ അധിക്ഷേപിച്ചത്. അത്തരം അധിക്ഷേപം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. ഓർക്കണം, 22 പേർ കൊല്ലപ്പെട്ട ഒരു ദുരന്തത്തിലും പച്ചയ്ക്ക് കുത്തിക്കൊല ചെയ്യപ്പെട്ട 23 വയസ്സ് മാത്രമുള്ള ഡോക്ടർക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കിയതിനാണ്, വാത്സല്യത്തോടെ പെരുമാറിയതിനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഖാക്കളാൽ ആക്രമിക്കപ്പെടുന്നത്. സഖാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം അഴിച്ചുവിടുകയാണ്. കെ പി അരവിന്ദൻ ഇങ്ങനെ പറയുന്നു, ദേവൻ രാമചന്ദ്രൻ വെറുമൊരു ഹൈക്കോടതി ജഡ്ജിയല്ലേ, സാക്ഷാൽ ദേവനൊന്നുമല്ലല്ലോ ഇഹലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ. അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോടതിയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ ചിലപ്പോൾ ഡോക്ടർമാരെ കൊന്നുതള്ളിയെന്ന് വരും, ഞങ്ങൾ ചിലപ്പോൾ 22 കുട്ടികളെ വെള്ളത്തിൽ മുക്കി കൊന്നെന്ന് വരും. അതിനെയൊക്കെ മറികടക്കാനും അതിജീവിക്കാനും വോട്ടാക്കി മാറ്റാനും ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ കണ്ണീരൊഴുക്കിക്കോളാം, കോടതി അതിലൊന്നും ഇടപെടണ്ട. അങ്ങനെ ഇടപെടാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ദേവനൊന്നുമല്ലല്ലോ എന്ന ചോദ്യമാണ് ഒരു സഖാവ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു സഖാവ് അതുൽ കൃഷ്ണ എം ആർ, ഇവനൊക്കെ ആരാണ്? ഒരു സംഭവത്തിൽ ഒരുപക്ഷെ FIR രജിസ്റ്റർ ചെയ്യുന്നതിനും മുൻപേ സിറ്റിംഗ് നടത്തുമെന്ന് പ്രഖ്യാപിക്കാനും മാപ്പറകൾക്ക് വേണ്ടി ഇതുപോലത്തെ ഭരത് ചന്ദ്രൻ ഡയലോഗ് അടിക്കാനും, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എക്സിക്യൂട്ടീവും അഡ്മിനിസ്ട്രേഷനും ഒന്നും വേണ്ടല്ലോ, ദേവന്മാരും കൊളിജിയൻ ടീമും കൂടി നാടു മൊത്തം ഒറ്റയ്ക്കങ്ങ് ഭരിക്കട്ടെ, വെടിവെച്ചുകൂടെയെന്ന്, പറ്റില്ലെങ്കിൽ ആശുപത്രി അടച്ചുപൂട്ടാൻ, എന്തോന്നാണേ? ഇത്തരം ജഡ്ജിമാരെ ഭരണഘടനാപരമായി നിയന്ത്രിക്കണം. രാജ്യത്ത് ഭരണം നടത്താനാണ് എക്സിക്യൂട്ടീവ് ഉള്ളത്, സമാന്തര ഭരണം നടത്താൻ ജുഡീഷ്യറിക്ക് അധികാരമില്ല. ഒരുത്തിന് സഹിക്കാൻ കഴിയാതെ പരസ്യമായ ഒരു സിറ്റിംഗ് ജഡ്ജിക്കെതിരെ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളൊന്നും ചെയ്യണ്ട, പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് പോലീസ്, പാർട്ടിയാണ് എല്ലാം ചെയ്യുന്നത്, ഞങ്ങൾ കൊല്ലും തിന്നും, മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതേ എന്ന കൃത്യമായ സന്ദേശം. അരവിന്ദന് കലിപ്പ് മാറുന്നില്ല, വീണ ജോർജ് മോശമായി എന്തു പറഞ്ഞു എന്നാണ്. ഇതുപോലുള്ള മാപ്ര നോൺസെൻസുകളാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. ഏതു ദാരുണ സംഭവം ഉണ്ടായാലും വന്നെത്തും ഇതുപോലെയുള്ള ശവന്തീനികൾ. ഇങ്ങനെ സഖാക്കൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ആറാട്ടു നടത്തുകയാണ്. ഇക്കാര്യം അദ്ദേഹം ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പറയുകയും ചെയ്തു, ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കരുത്, ആരാണ് ഇതൊക്കെ പറയുന്നതെന്നറിയാം, നിയമ സംവിധാനത്തെ ഇകഴ്ത്താനും ഇല്ലാതാക്കാനും ഇതുകൊണ്ടൊന്നും കഴിയില്ല, ഇടപെടേണ്ട സമയത്ത് ഇടപെടുമെന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. ജസ്റ്റിസ് ദേവൻ പരാതിപ്പെടാനും വേണ്ടി ഹൈക്കോടതി കാത്തു നിൽക്കരുത്, ഹൈക്കോടതി രജിസ്ട്രാർ ഗൗരവമായി തന്നെ ഇതിനെടുക്കേണ്ടതുണ്ട്. കോടതി ഇങ്ങനെ ഒരു വിധിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ അധിക്ഷേപിക്കാൻ അനുവദിച്ചു കൊടുത്താൽ നാളെ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒക്കെ ആക്രമിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മയക്കുമരുന്നും മദ്യവും ഒക്കെ മൊത്തക്കച്ചവടം നടത്തി അതിന്റെ ലാഭമുണ്ടാക്കുന്ന പാർട്ടിയാണ് നാട് ഭരിക്കുന്നത്. ഇത്തരം ലഹരി മരുന്നിന് അടിമപ്പെട്ടവരെ കോടതിയിലേക്ക് കയറ്റിവിട്ട് ജഡ്ജിമാരെ കുത്തിക്കൊല്ലുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് ഇത്തരം നെറികെട്ടവന്മാരെ നിലക്ക് നിർത്താൻ അടിയന്തരമായി നടപടി ആവശ്യമാണ്.